ാണ് അറിയപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഇടയ്ക്ക് മാനസികമായ രോഗം പിടിപെട്ടു, അങ്ങനെ ബുദ്ധിമുട്ടപ്പെട്ടു. അവസാനം ഒഴിവാക്കി, നിസ്കാരം ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, അങ്ങനെ കിട്ടിയ പെണ്ണിനെ പോലും ഒഴിവാക്കി. കാന്തപുരം അയാളെ പറ്റി സ്മരണയിൽ എഴുതി വെച്ചു. രാത്രിയായാൽ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്ന് എഴുതി വെക്കുന്ന സാഹചര്യത്തേക്ക് അദ്ദേഹം മാറി. അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വകുപ്പില്ല, കാരണം മാനസിക നിലതെറ്റിയ പിന്നെ ഇസ്ലാമിക വിധികൾ അവർക്ക് ബാധകമല്ല. പക്ഷേ ആ രൂപത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വഴിയുള്ള പേരിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഓരോ ചെയ്തികളെയും കരാമത്തായി ദുർവ്യാഖ്യാനിച്ച് പരിചയപ്പെടുത്തി പ്രചരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ വഴിയാക്കി മാറ്റിയത്. എന്നിട്ട് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കബറ് കിട്ടിയത് ഈ കെ വിഭാഗം സുന്നികൾക്ക്. പക്ഷേ മരിച്ചപ്പോ ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കെ സുന്നാള് കുളിപ്പിച്ച് അവരെ കൊണ്ടുപോയി മറുപെയ്ത് കിട്ടി. മരിച്ചാ പിന്നെ ബലക്കെ പറയണ പോലെ കാണാനും കേൾക്കാനും വരാനും പോവാനും ഒക്കെ കഴിയുമെങ്കിൽ പിന്നെ ആ ഏറ്റവും ചുരുങ്ങിയത് മയ്യത്തുണ്ടേ മറവെയ്യുമ്പോഴെങ്കിലും ആഹാ ഇവിടെ മറയുന്നു ഇവിടേക്ക് ഞാൻ ഇല്ലട്ടോ, ഞാൻ മർക്കസുക്ക് പോവാണ് എന്ന് പറഞ്ഞ് ഒന്ന് എണീറ്റ് പോയ ചൈത്രം ഇതുവരെ അവരാരും അവകാശപ്പെട്ടിട്ടില്ല. ഏതായാലും ശരി, ആ സി എമ്മിന്റെ പേരിലും മാലുണ്ടാക്കി, ആ സി എമ്മിന്റെ പേരിലും മൗലിയിലുണ്ടാക്കി. എന്നിട്ട് ആ മാലയിൽ പോലും സി എമ്മിനെ വിളിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കാനായി പ്രാർത്ഥിക്കുന്ന വരികളല്ലേ ആ മാലയിലുള്ളത്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ ബഹുമാനിയായ ഹുസൈൻ സലീഫിന്റെ ശബ്ദത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ആലോചിക്കുക, ഇതാണോ പൈതൃകം, ഇതാണോ ആദർശം, ഇതാണോ സ്മൃതമായത് എന്ന് ചിന്തിക്കാൻ തയ്യാറാവുക. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, സി എം അട ഊരിനുള്ള ബഹുമാനം അതാ സി എമ്മിനെ വിളിച്ചുകൊണ്ട് പറയുന്നു. അലത്തിൽ ഒളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുല്ലാരിഫായ നൂറേ ശൈഖേ, ആസികൾക്കാരം നീട്ടി കരുണക്കൈരക്കുന്നു സയ്യിദി സി എം കൂത്തുപോരേ. കേട്ടോ, ആസികൾ പാപികൾ കരം നീട്ടി കരുണക്കായി യാചിക്കുന്നു സയ്യിദി സി എം കുത്തുപോരേ. സി എം മടവൂരിനെ ബഹുമാനിക്കുന്ന രൂപ അഹദിന്റെ അമറെല്ലാം മുറ പോലെ നടത്തിയ അരിമുല്ല മാലർ വീശും നോരേ, എന്റെ അഗമിയം മാറിയൊന്നാ വീടന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോരേ. എന്റെ അഗമിയം അങ്ങന്ന് അവിടുന്ന് അറിയുന്നുണ്ട്, എന്റെ അഗമിയം അങ്ങക്കറിയാം, എന്നെ തുണച്ചിടണം, അങ്ങയോടുക കേഴുകയാണ് അബ്ദുൽ ഖാദിറോരേ. ഇനിയോ, കഥനത്താൽ നീറും എന്റെ കൽബകം യാ സയ്യിദി, കരകറ്റി തരണമേ യാ സയ്യിദി സനദി, കാമിലർ ശൈഖി എന്റെ ഗൗസീവയ മദദി, കാരുണർ രീതയാണ് എന്നും അതാണെൻ കൊതി, കൊതികളതെല്ലാം വീട്ടിടണേ നൂറേ യാ സയ്യിദി, മതിവരുവോളം നൽകിടണം പീറേ. കേട്ടില്ലേ, കഥനത്താൽ നീറും നിന്റെ കൽബകം കരകയറ്റി തരണമേ സയ്യിദേ, എല്ലാ നിലക്കും അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകണം. എന്നിട്ടോ, കൽബകം ഫറഹാക്കി സൂറൂറാലെ കുളിർത്തിടാൻ കുത്തുബുല്ലാഖ് താബായ രാജായെന്നെ കുതിരത്തുടയോൻ തന്റെ രീല കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാൻ ഇരക്കുന്നു റോജാ. മഹിമപ്പൂവായ ശൈഖുല്ലവിമായ നിധിയെ മടവൂരിൽ ഉദിച്ചുള്ള ബദ്റാം പൊന്മതിയെ, മാലിക്കുൽ മുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ, മാനവർ ും രക്ഷ നൽകും അധിപതിയെ, രക്ഷകളേറെ നൽകിടണം നൂറെ ഞങ്ങൾക്കുള്ള ശിക്ഷയകറ്റി കാത്തിരണം പീറേ. കേട്ടില്ലേ നിങ്ങൾ ആരോടായി പറയുന്നത്? ഇതാ സി എമ്മിനോടുള്ള ബഹുമാനം. സി എമ്മിനെ ബഹുമാനിക്കണല്ലേ. എന്താ ചോദിച്ചത്? രക്ഷ നൽകുന്ന അധിപതിയെ, രക്ഷകളേക്ക് നൽകിടണം നൂറെ ശിക്ഷയകറ്റി കാത്തിരണേ. ചോദിക്കുന്നത് ആരോട്? സി എമ്മിനോട്. ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം അറിയോ? പേരോട് മുസ്ലിയാര് കട്ടുപ്പാറന്റെ നാടാ, നാടിന്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൗലവിനെ ഗാനമേളക്ക് നന്നായി പറ്റും. അവന്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാല്ലാ, മൂപ്പർ നാട്ടിൽ പോയി കേൾപ്പിക്കും, മൂപ്പരും കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച്, അപ്പൊ ഈ കാര്യം നടക്കണം സംഗതി. അപ്പൊ നേരിട്ട് സി എം മടവൂരിനെ വിളിച്ചിങ്ങനെ പറ പിന്നെ ഗാനമേളൊക്കെ വെച്ച് മൂപ്പരെന്തിനാ പറ്റിയാന്നുള്ള ഇൻഷാല്ലാ ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നിട്ട്, അപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഞാൻ ഇനി ഇതാ സി എം മടവൂരിനെ വിളിച്ചിട്ട് തേടുകയാണ്. കേട്ടോളി, ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ അടുക്ക് സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വരികൾ, അപകടകരമായ വരികൾ
നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം, കേട്ടോളൂ. ബദറൊളിയാൽ ലങ്ങുന്നേ പരിമളം വീശിടുന്നേ ബഹുമമികും ശൈഖോരെ കുത്തുബോലിയോരെ സിയം കരുണ തരും യാ ശൈഖുൽ അഅ്ലമ പീരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരെ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമപുവോരെ പലമറലും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാക്കി കൊണ്ടയച്ചൊരു നൂറെ എന്റെ മറലുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. സുഹൃത്തുക്കളെ, ഇത് ശരിയല്ല എന്നല്ലേ പറയുന്നുള്ളൂ. ഈ രൂപത്തിൽ പാപം പൊറുക്കാനും രോഗം മാറാനും ആഗ്രഹം സഫലീകരിക്കാനും പ്രയാസം നിറയിക്കാനും ഒക്കെ സി എം വരിയുള്ള എന്നല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അടക്കമുള്ള ഒരു പടപ്പിനോടും തേടിക്കൂടാ. ആ തേട്ടം അർഹിക്കുന്നവൻ ഏകനായ തമ്പുരാൻ മാത്രമാണ്. അതല്ലേ എന്നൊരു പറയാ, നമ്മളിങ്ങനെ നബിദേത്തിന് ഇങ്ങനെ നമ്മുടെ നബിയെ ആരാണ് എന്ന് പാടി അത് ശിർക്ക്, അത് ശിർക്കാന്നാലേ പറഞ്ഞു അത് ബിദഅത്താണ്. റബീഉൽ 12 അത് പ്രത്യേകമായ പുണ്യമെന്ന് കരുതി പാടുമ്പോ അത് ബിദഅത്താണ് പറഞ്ഞത്, അത് ശിർക്കാണെന്നല്ല. നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ നബിയോട് തേടുമ്പോ അത് പാടില്ലെന്നാ അത് ശിർക്കാണെന്നാ മുജാഹിദ് സ്ഥലം പറയുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ കാണിക്കുമ്പോ ചില മനുഷ്യന്മാർക്ക് അതൊക്കെ ആരൊക്കെ ഇരുന്നാക്കി ആരാ പതൊക്കെ പാടുന്നോര് ആരപ്പൊ സി എം ആരാ പാടുന്നോര് നമ്മളാകെ സറഫനാമ മങ്കൂസും ചെല്ലിങ്കിയായി പിന്നെ ഏറിയായ മുഹ്യദ്ദീം അതിന്റെ പല്ലേനും പൈതൃകം പറയാന്നല്ലാതെ അതൊക്കെ നിർത്തി എന്ന് വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ഭാഗത്ത് മുജാഹിദ് പ്രവർത്തനം കൊണ്ടാണെന്ന് സമ്മതിക്കൂലെങ്കിലും ആ പ്രവർത്തനം കൊണ്ട് ഒരു ഭാഗത്തിങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് രണ്ടാമത് ഇറങ്ങി തിരിച്ചേക്കുക. അതിനാ പത്രപ്പേറ്റ് നടക്കുന്നത്, അതിനാ ഫത്വയുമായി നടക്കുന്നത്, അതിനാ പ്രമേയവുമായി നടക്കുന്നത്, ഇതൊക്കെ ശരിയാണ്. എന്താ ന്യായം? പടച്ചോനാന്ന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ, ദൈവാന്ന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആരോടും തേടാം, എവിടെയും പോയി പറയാം, ആരോടും ചോദിക്കാം എന്ന് വരെ ഇപ്പൊ ഫത്വ കൊടുത്തു കൊണ്ടിരിക്ക. ആരാ കൊടുക്കുന്നത്? ഏതെങ്കിലും എ പി എസിന്റെ ആളെ വിചാരിക്കണ്ട, ഓലെന്തായാലും കൊടുക്കും. പക്ഷേ അല്ലാത്തോലും കൊടുക്കാൻ തുടങ്ങി, മറ്റോലിങ്ങനെ നാട് നീള് വ്യാപകമായി ഇങ്ങനെ മുജാഹിദ് എതിർക്കാൻ തുടങ്ങിയപ്പോ ഈ കേസിന്റെ ഒക്കെ തോന്നല് പഠിച്ചോനെ, ഞങ്ങൾക്ക് സുന്നി അല്ലാതാവോ, ഞങ്ങൾക്ക് ഒലിച്ചു പോകോ എന്ന് തോന്നിയപ്പോ അവരിപ്പൊ എവിടുന്ന് ചങ്ങായി പിടിച്ചോന്നിട്ട് ഇപ്പോ ഒരു 10 രൂപ ക്ലിപ്പേറ്റ് അടുക്ക. അതുകൊണ്ടൊന്നും കാര്യം സ്ഥാപിക്കപ്പെടുന്നില്ല എന്നേ സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ ആ രൂപത്തിലുള്ള ഫത്വകളാണ്, ആ രൂപത്തിലുള്ള അധ്യാപകനാണ് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവാന്ന് വിശ്വാസമില്ലെങ്കിൽ, പടച്ചോനാണ് വിശ്വാസമില്ലെങ്കിൽ, കൊടുത്ത കൈവാന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആരോടും തേടാം, എവിടെയും പോയി ചോദിക്കാം, ഒരു കുഴപ്പമില്ല, തൗഹീദിന് പ്രശ്നമില്ല എന്നുവരെ പറയുന്ന ഒരു മുസ്ലിയാരുടെ ഈ കേസുണ്ടികൾ നേതാവിന്റെ സംസാരത്തിന്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മളെ വിളിക്കുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനോട് സഹായം തേടുന്നു. അദൃശ്യമാകട്ടെ ദൃശ്യമാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്താവട്ടെ ജീവിച്ചിരിക്കാത്ത കാലത്താകട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനാരും ദൈവമായി കാണുന്നില്ലല്ലോ, മുഹിദ്ദീൻ ശൈഖ് തങ്ങളെ ആരും ദൈവമായി കാണുന്നില്ലല്ലോ, അത്തരമൊരു വിശ്വാസം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവരോട് നമ്മൾ സഹായാർത്ഥന നടത്തിയാൽ, മഹാനവരെ നമ്മൾ ഇടയിൽ നിർത്തിയാലും, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൗഹീദ് അചഞ്ചലമായ വിശ്വാസം ആരാധിക്കപ്പെടാൻ അർഹൻ പടച്ചിറപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളാകുന്ന ഔലിയാക്കളുടെ തലവനാണെങ്കിൽ, ലോകത്തെ പ്രവാചകന്മാരുടെ തലവനായ അഷ്റഫുൽ ഖൽഖാണെങ്കിലും, രണ്ടുപേർക്കും അള്ളാഹു കൊടുത്ത കഴിവിന്റെ അപ്പുറത്തൊരു കഴിവില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി വിശ്വസിക്കുന്നു, ഭൂമുഖത്തിന് വ്യതിരിക്ക പടച്ചിറപ്പ് കഴിവ് കൊടുക്കുന്നതിന് പരിധിയില്ല. അത് വിശ്വസിക്കാൻ ചില ആളുകളുടെ പ്രയാസം. അപ്പൊ ഓസുലാലമെ വിളിക്കുന്നു, അഷ്റഫുൽ ഖൽഖാനെ വിളിക്കുന്നു, പക്ഷെ എന്താ, ദൈവാനല വിശ്വാസമൊന്നുമില്ല, പടച്ചോന്നല വിശ്വാസമില്ല, അല്ല കൊടുത്ത കഴിവ് എന്നെ വിശ്വസിക്കുന്നുള്ളൂ, അതുകൊണ്ടൊന്നുമില്ല തൗഹീദിനെ കോട്ടല്ല. സുഹൃത്തുക്കളെ, ഇതാണ് തൗഹീദെങ്കിൽ, ദൈവാന വിശ്വാസമില്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നതിന് കോട്ടമില്ല എന്നാണെങ്കിൽ,
കൊടുത്ത കഴിവാണ് വിശ്വാസമുള്ളൂവെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്നാണെങ്കിൽ നമ്മൾ നാട്ടിൽ ആർക്കാ തൗഹീദില്ലാത്തത്? നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കുക, അവരോട് ചോദിക്കുക, നമ്മുടെ നാട്ടില് ബഹുദൈവാരാധകന്മാർ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നവരാണ് ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരോട് ചോദിച്ചു നോക്കുക, അല്ല നിങ്ങളുടെ വിശ്വാസം എന്താ, നിങ്ങളുടെ വിശ്വാസം എന്താ? മാതാ അമൃതാനന്ദമയെ ദൈവമായി കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാരെങ്കിലും പറയുന്നുണ്ടോ അമൃതാനന്ദമയാണ് ആകാശം പഠിച്ചതെന്ന്, അമൃതാനന്ദമയാണ് ഭൂമി പഠിച്ചതെന്ന്, അമൃതാനന്ദമയാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന്, അമൃതാനന്ദമയ്ക്ക് സ്വയം കഴിവുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്റെ കാരണം അമൃതാനന്ദമയ്ക്ക് വയസ്സ് 56, അവരെ മുമ്പിൽ പോയി കൈകൂപ്പുന്ന ശിഷ്യന് വയസ്സ് ഒരുപക്ഷെ 65. അതുകൊണ്ട് 65 വയസ്സായ ശിഷ്യൻ 56 വയസ്സായ അമ്മയോട് ചോദിക്കുമ്പോ അമ്മ